ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നവരാത്രി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ വിളയിച്ചതാണ് നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത അത്ര ടേസ്റ്റിൽ നമുക്കിത് എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനേ നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലും കൂടി ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് അര കിലോ ശർക്കര ഇട്ട് കൊടുത്തൊന്ന് ഉരുക്കിയെടുക്കണം. അര കിലോ ശർക്കര ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്താണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനൊരു ഉരുളി ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 5 കപ്പ് അളവിൽ അവൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒത്തിരി ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് അതേ ഉരുളിയിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഞാൻ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പൊട്ടുപരിപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേരുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 2 കപ്പ് വരെയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുത്ത് നന്നായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഈർപ്പം നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ അതേ ഉരുളിയിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്തും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതിൻ്റെ കളറൊന്ന് മാറുന്നതിന് മുമ്പ് തന്നെ 1 കപ്പ് അളവിൽ പൊട്ടുപരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവലൊക്കെ വിളയിക്കുന്ന ടൈമിൽ പൊട്ടുകടലയാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ നെയ്യിൽ വറുത്താണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എല്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അതേ ഉരുളിയിലേക്ക് തന്നെ ശർക്കര കുറച്ചൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കാതെ ചെയ്തേക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര കൂടി കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ ശർക്കര കംപ്ലീറ്റ് ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന ഒരു എള്ളും തേങ്ങാക്കൊത്തും പൊട്ടുകടലയും എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ എന്താ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. എന്താ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇങ്ങനെയും അങ്ങ് വിതറി കൊടുക്കുക. നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ഒരു ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനും ഒക്കെ ഇതുപോലെ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ ഇരുന്ന് ആ ഒരു ചൂടുകൊണ്ട് വീണ്ടും ഒത്തിരി ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളുടെ വളരെ രുചികരമായിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.